ഒരിക്കൽ മിത്രനും അരുണനും ബദരിയാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിക്കുകയുണ്ടായി. ഏറെക്കാലം അവരവിടെ തപസ്സനുഷ്ഠിച്ചു. ഒടുവിൽ വസന്തകാലം വന്നപ്പോൾ കാട് മുഴുവൻ പൂക്കൾ കൊണ്ട് മനോഹരമായി. അത്രയും മനോഹരമായ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിന് ഒരു കുളിർമ അനുഭവപ്പെട്ടു. അവർ വളരെയധികം സന്തുഷ്ടവാന്മാരായി. ആ സമയത്താണ് അപ്സരസ്ത്രീയായ ഉർവശി കാട്ടിലേക്ക് പൂക്കൾ പറിക്കുവാനായി വരുന്നത്. ഉർവശിയെ കണ്ട മിത്രവരുണന്മാരുടെ ഉള്ളിൽ അവളോടുള്ള മോഹം കലശലായി. അതോടെ അവരവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. തന്മൂലം അവരുടെ ബീജം ഒരു മാൻതോലിൽ വീണു. അത് നശിച്ചു പോയാൽ ശാപം കിട്ടുമെന്നോർത്ത് ഉർവശി അതെടുത്ത് ഒരു ജലകുടത്തിൽ നിക്ഷേപിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും രണ്ട് പുത്രന്മാരുണ്ടായി. അവരാണ് വിശ്വാമിത്രനും വസിഷ്ഠനും. ഇങ്ങനെയാണ് വസിഷ്ഠ മഹർഷിയുടെയും വിശ്വാമിത്ര മഹർഷിയുടെയും ജനനം. ഇത് പുരാണത്തിലെ മറ്റൊരു കഥയാണ്. ഇനിയും ഇത്തരം കഥകൾക്കായി കാത്തിരിക്കുക.